ഗുഡ് ഈവനിങ്സ്. ദേ ഇപ്പോൾ സമയം ഓൾമോസ്റ്റ് ഒരു 3 മണിയായിട്ടുണ്ട്. ഞങ്ങളൊരു ചെറിയൊരു എന്താ പറയുക, ഒരു നൂൺ നാപ്പ് ഒക്കെ കഴിഞ്ഞ് ദേ ഇവിടെ ഇങ്ങനെ റെഡി ആയിട്ടിരിക്കുകയാണ്. ഞാനിപ്പോൾ ഒന്ന് ഉറങ്ങി, ഒന്ന് ചെറുതായിട്ടൊന്ന് മയങ്ങി കേട്ടോ. കാര്യം ഇന്ന് ഞങ്ങൾക്ക് പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ലാത്തൊരു ദിവസമായിരുന്നു. ഷൂട്ടും ഒന്നുമില്ല, വിഷ്ണു താഴെയുണ്ട്. അപ്പോൾ ഞാൻ ഉച്ചയ്ക്കത്തെ പണിയൊക്കെ കഴിഞ്ഞിട്ട് ദേ ചെറുതായിട്ടൊരു പൂച്ച മയക്കം എന്നൊക്കെ ഞങ്ങളുടെ നാട്ടിൽ പറയാറുണ്ട്. അപ്പോൾ ആ മയക്കമൊക്കെ കഴിഞ്ഞ് ദേ ഇങ്ങനെ എണീറ്റ് റെഡി ആയിട്ട് ഇങ്ങനെ വരികയാണ്. അപ്പോൾ ഈ ഒരു വ്ളോഗിൻ്റെ കാര്യം വേറൊന്നുമല്ല, മോർണിംഗ് റുട്ടീൻ കണ്ട ഒരുപാട് പേര് ചോദിക്കുന്നുണ്ടായിരുന്നു, ചേച്ചി മോർണിംഗിൽ ഇങ്ങനെയൊക്കെയാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായിട്ടോ. ഇനി ഈവനിങ്ങിൽ എങ്ങനെയാണ് നിങ്ങൾ ആസ് എ കപ്പിൾ നിങ്ങൾ എങ്ങനെയാണ് കോപ്പ് അപ്പ് ചെയ്ത് വർക്ക് ചെയ്യുന്നതെന്നൊക്കെ ഇങ്ങനെ ഒരുപാട് പെൺകുട്ടികളൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. സോ അവർക്ക് വേണ്ടി കൂടിയാണ് കേട്ടോ ഈ ഒരു വ്ളോഗ്. അപ്പോൾ ഒരു 3 മണിയായി, നമുക്ക് നമ്മുടെ ഈവനിങ് പരിപാടികളൊന്ന് തുടങ്ങിയാലോ. റെഡി? വിഷ്ണു അങ്ങനെ സാധാരണയായിട്ട് ഉച്ചയ്ക്ക് ഉറങ്ങുന്ന ഒരാളല്ല. വിഷ്ണു പറയും ഇങ്ങനെ ഉറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ എണീക്കുമ്പോഴത്തേക്ക് ഒരു ചെറിയൊരു മന്തിപ്പ് വരുമെന്ന്, ഒരു ലേസിനെസ് വരുന്നു. ഞാൻ അങ്ങനെയല്ല, ഷൂട്ടൊന്നും ഇല്ലാത്തൊരു ദിവസമാണെങ്കിൽ പണിയൊക്കെ കഴിഞ്ഞ് ഉച്ചയ്ക്കത്തെ നമ്മുടെ പണിയൊക്കെ കഴിഞ്ഞിട്ട് ഒരു 1/2 hour, ഒരു 45 minutes ഞാനൊന്ന് മയങ്ങി എണീക്കാറുണ്ട്. അത് കഴിയുമ്പോഴാണ് ഞാനൊരു ഒരു ലൈവ് ആകുന്നത്. അപ്പോൾ നമ്മുടെ ഈവനിങ് റുട്ടീൻ ദേ ഇപ്പം തൊട്ട് തുടങ്ങുകയാണ് കേട്ടോ. ഗുഡ് ഈവനിങ്. ഞാൻ പറഞ്ഞില്ലേ വിഷ്ണു ഉറങ്ങാറില്ല, ദേ ഇവിടെ എന്തോ ഇമെയിൽസൊക്കെ ചെക്ക് ചെയ്ത് വിഷ്ണുവിൻ്റെ പണിയിൽ നിൽക്കുകയാണ്. വിഷ്ണു ഒരു ഗുഡ് ഈവനിങ്ങിനെങ്കിലും പറഞ്ഞേ. പിന്നെ പലരും ചോദിക്കുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നേ, വിഷ്ണുവും ഞാനും അല്ലെങ്കിൽ പിന്നെ ആരാ ചേച്ചി ക്യാമറ എടുക്കുന്നതെന്ന്. ക്യാമറ എടുക്കാനായിട്ട് നമുക്കൊരു ചേട്ടനുണ്ട് കേട്ടോ, ചേട്ടനാണ് ഈ ക്യാമറ എടുക്കുന്നത്. അല്ലാതെ ഞങ്ങളുടെയൊക്കെ ആണെങ്കിൽ ചില ഗോപ്രോയിലൊക്കെ ഞങ്ങൾ ഷൂട്ട് ചെയ്യും, അത്രയേ ഉള്ളൂ. അപ്പോൾ വിഷ്ണുവെ ഞാൻ എൻ്റെ ഈവനിങ് റുട്ടീൻ ഒന്ന് കാണിച്ചു കൊടുക്കുക എല്ലാവർക്കും. സെറ്റല്ലേ? ഇനി വിഷ്ണുവിന് ഈ പറഞ്ഞാലും വിഷ്ണുവിനെ ഇൻവോൾവ് ചെയ്യിക്കാത്ത എൻ്റെ ഒരു സെഗ്മെൻറ്റിലേക്കാണ് ഞാൻ കിടക്കുന്നത്. വേറൊന്നുമല്ല, നമ്മൾ ഈ ഉറങ്ങിയൊക്കെ എഴുന്നേറ്റ് കഴിയുമ്പോൾ നമുക്കറിയാൻ പറ്റും നമ്മുടെ സ്കിന്നുണ്ടല്ലോ ഭയങ്കര ഡ്രൈ ആയിട്ടിരിക്കും. സോ അത് മാറ്റാൻ വേണ്ടി എനിക്ക് തോന്നുന്നു ഞാൻ കുറേ കാലങ്ങളായിട്ട് കമ്പൽസറി ചെയ്തു വരുന്ന കാര്യമാണ് ഫേസ് വാഷും മോയ്സ്ചറൈസിങ്ങും. അപ്പോൾ ഇപ്പോൾ എത്രയോ നാളുകളായിട്ട് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സായിട്ട് മാറിയ രണ്ട് പ്രോഡക്റ്റ്സാണ് എനിക്ക് തോന്നി നിങ്ങളെല്ലാവരുമായിട്ടൊന്ന് ഷെയർ ചെയ്യാന്ന്. നുവയുടെ ആക്നെ കൺട്രോൾ റേഞ്ചിൽ വരുന്ന നുവ പോർ ക്ലൻസിങ് ഫേസ് വാഷും ഒപ്പം തന്നെ നുവയുടെ തന്നെ ഓയിൽ ഫ്രീ ജെൽ മോയ്സ്ചറൈസറും. ഇത് ഞാൻ മാൻഡേറ്ററി ആയിട്ട് എൻ്റെ ലൈഫ് സ്റ്റൈലിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്ത രണ്ട് കാര്യങ്ങളാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഈ ഹോർമോൺസിൽ ഉണ്ടാകുന്ന മാറ്റം ഉണ്ടല്ലോ, ആ ചേഞ്ചസ് നമ്മുടെ സ്കിന്നിൽ ഭയങ്കര മോശമായിട്ട് നമുക്ക് ഇമ്പാക്റ്റ് ചെയ്യാറുണ്ട്. എല്ലാ മാസവും മിക്കവാറും എല്ലാ പെൺകുട്ടികളുടെയും ഒരു വലിയ പ്രോബ്ലമാണ് ഈ ഒരു ആക്നെ. സോ നുവ ലീഡിംഗ് ഡെർമറ്റോളജിസ്റ്റുകളും സ്കിൻ കെയർ എക്സ്പേർട്ട്സുമായിട്ട് പാർട്ട്ണർഷിപ്പ് ചെയ്ത് നമ്മുടെ സ്കിന്നിലുണ്ടാകുന്ന പ്രോബ്ലംസ് മാനേജ് ചെയ്യാൻ വളരെ ഹെൽപ്ഫുള്ളാകുന്ന രീതിയിലുള്ള സേഫ് ആൻഡ് ഇഫക്റ്റീവ് ഫോർമുലേഷൻസ് ഡെവലപ്പ് ചെയ്തെടുത്തു. സോ നമ്മുടെ നുവ ആക്നെ കൺട്രോൾ എന്ന് പറയുന്നത് വെൽ ബാലൻസ്ഡ് സയൻസ് ബാക്ക്ഡ് ആയിട്ടുള്ള ഒരു സ്കിൻ കെയർ ആണ് കേട്ടോ. നമ്മുടെ സ്കിന്നിലെ ആക്നെ കൺട്രോൾ ചെയ്യാൻ മാത്രമല്ല നമ്മുടെ സ്കിന്നിൻ്റെ ഹെൽത്ത് ബൂസ്റ്റ് ചെയ്യോടി ഈ നുവ ചെയ്യും. ആക്നെ കൺട്രോൾ റേഞ്ചിൽ നമുക്ക് നുവയുടെ 4 products അവൈലബിൾ ആണ് കേട്ടോ. രണ്ടെണ്ണം ഇപ്പോൾ നമ്മൾ ഓൾറെഡി കണ്ടു കഴിഞ്ഞില്ല, ഇനി മറ്റ് രണ്ടെണ്ണം എന്ന് പറയുന്നത് ഒന്ന് ക്ലേ മാസ്കും പിന്നെ ആക്നെ പാച്ചസും ആണ്. 14 ദിവസം കൊണ്ട് നമ്മളുടെ സ്കിന്ന് ക്രിസ്റ്റൽ ക്ലിയർ ആകും എന്നുള്ളത് ക്ലിനിക്കലി ടെസ്റ്റഡും ആണ്. ഇത് സയൻസ് ബേസ്ഡ് ആയിട്ടുള്ളൊരു സ്കിൻ കെയർ ആണ് കേട്ടോ. വെൽ ബാലൻസ്ഡ് ഫോർമുലയാണ്. മാത്രമല്ല നമ്മുടെ സ്കിൻ എന്താ പറയുക, ഡാമേജ് ചെയ്യാതെ ആക്നെ ഫൈറ്റ് ചെയ്യാനായിട്ടുള്ള ഫോർമുലേഷൻസ് ആണ് ഇതിൽ അവർ യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ എനിക്ക് ഏറ്റവും ഇമ്പ്രസീവ് ആയിട്ട് ഇതിൽ തോന്നിയൊരു കാര്യം എന്താ പറഞ്ഞാൽ, ഡെർമറ്റോളജിക്കലി ടെസ്റ്റ് ചെയ്ത് മെയ്ഡ് സേഫ് സർട്ടിഫൈഡ് ആയിട്ടുള്ള പ്രോഡക്ട്സ് മാത്രമേ അവർ ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളൂ. സോ ടോക്കിംഗ് അബൌട്ട് ദിസ് നുവ പോർ ക്ലൻസിങ് ഫേസ് വാഷ്, ഇതൊരു pH ബാലൻസ്ഡ് ഫേസ് വാഷ് ആണ് കേട്ടോ. നമ്മുടെ സ്കിന്നിനെ ഓവറായിട്ട് ഡ്രൈ ആക്കാതെ എക്സസ് ഓയിൽ റിമൂവ് ചെയ്ത് ആക്നെ ആയിട്ട് ഇത് ഫൈറ്റ് ചെയ്യും. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ സ്കിന്നിൻ്റെ ഹെൽത്ത് ബൂസ്റ്റ് ചെയ്യുക മാത്രമല്ല സ്കിന്നിൻ്റെ മൈക്രോബയോം ബാലൻസ് ചെയ്യുക കൂടി ചെയ്യും. ഇതിൻ്റെ ഒരു ഹീറോ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് സാലിസൈക്ലിക് ആസിഡ് ഉണ്ട്, പ്രീബയോട്ടിക്സ് ഉണ്ട്, പിന്നെ ഹൈഡ്രലോണിക് ആസിഡും ഉണ്ട്. ഇതിൻ്റെ ഒരു pH ബാലൻസ്ഡ് ഫോർമുലേഷൻ എന്ന് പറയുന്നത് ഇറ്റ് കംസ് അറൌണ്ട് ലൈക്ക് 4.526. കമ്മിങ് ടു നുവ ഓയിൽ ഫ്രീ ജെൽ മോയ്സ്ചറൈസർ, ഇത് വളരെ ലൈറ്റ് വെയ്റ്റും ഫാസ്റ്റ് അബ്സോർബിങ്ങുമായിട്ടുള്ളൊരു ജെൽ മോയ്സ്ചറൈസറാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ആക്നെ ആയിട്ട് ഫൈറ്റ് ചെയ്ത് ഇത് നമ്മുടെ ഓയിൽ പ്രൊഡക്ഷൻ ഉണ്ടല്ലോ അത് വളരെ ബാലൻസ് ആയിട്ട് നിർത്തും. നമ്മുടെ സ്കിന്നിൻ്റെ ഹെൽത്ത് ബൂസ്റ്റ് ചെയ്യുക മാത്രമല്ല വളരെ ഹൈഡ്രേറ്റിംഗ് ആൻഡ് കാമിംഗ് ആയിട്ട് ഇത് മാറ്റും കേട്ടോ. ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് നിയാസിനമൈഡ് ഉണ്ട്, വിറ്റമിൻ B5 ഉണ്ട്, വിറ്റമിൻ ഇ ഉണ്ട്, ദെൻ സിറാമൈഡ്സും ഉണ്ട്. ഇതിൻ്റെ pH ബാലൻസ്ഡ് ഫോർമുലേഷൻ എന്ന് പറയുന്നത് ഇറ്റ് കംസ് അഗെയിൻ ലൈക്ക് 4.526. അപ്പോൾ ഇത് വാങ്ങിക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതിൻ്റെ ലിങ്ക് എല്ലാം ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. കൂടാതെ Meera20 എന്നുള്ള എൻ്റെ കൂപ്പൺ കോഡ് യൂസ് ചെയ്യുകയാണെങ്കിൽ ഒരു 20% ഡിസ്കൗണ്ട് കൂടി നിങ്ങൾക്ക് കിട്ടും കേട്ടോ. പിന്നെ 14 days നമ്മുടെ സ്കിൻ ക്ലിയർ ആകും എന്നുള്ളത് ക്ലിനിക്കലി ടെസ്റ്റഡ് ആൻഡ് പ്രൂവൺ ആയിട്ടുള്ളൊരു പ്രോഡക്റ്റ് കൂടിയാണ്. ആൻഡ് ദിസ് ഇസ് സൂപ്പർ ഗുഡ്. എൻ്റെ ഇന്നത്തെ ഈവനിങ് റുട്ടീൻ്റെ ഒരു മേജർ അജണ്ട നമ്മളിവിടെ കഴിഞ്ഞു കഴിഞ്ഞു. നമ്മുടെ ഫേസ് വാഷ് മോയ്സ്ചറൈസിങ് ഒക്കെ കഴിഞ്ഞു, ഇനി നമുക്ക് നമ്മുടെ റുട്ടീൻ പരിപാടിയിലേക്ക് കടക്കാം.
അപ്പോൾ എന്തായാലും ഇന്നിപ്പോൾ ചെയ്യാനുള്ളത് നമ്മൾ രാവിലെ കുറേ തുണികളൊക്കെ നനയ്ക്കാനിട്ടിട്ടുണ്ടായിരുന്നു ഫ്രീ ഡേ ആയതുകൊണ്ട്. അപ്പോൾ അതെല്ലാം മടക്കി വെക്കണം. പിന്നെ യോഗ ക്ലാസ് ഏകദേശം 4 മണിക്കാണ്, അപ്പോൾ അത് അറ്റൻഡ് ചെയ്യണം. അതിനുവേണ്ടി വിഷ്ണുവിൻ്റെ ലാപ്പ് എനിക്ക് റെൻ്റ് ചെയ്യണം. പിന്നെ എന്താ, പിന്നെ ഈവനിങ് സ്നാക്ക് ടീ അങ്ങനെ എന്തെങ്കിലും ആയിട്ട് ഞങ്ങൾ രണ്ടുപേരും ഉള്ളതുകൊണ്ട് ഞങ്ങൾ കുക്കിങ്ങിലേക്ക് അങ്ങ് കടക്കും. അതാണ് പരിപാടി. ക്ലോത്ത്സ് മടക്കി വെച്ചിട്ട് വരാം. ഞാൻ ലാപ്പ് തരണം. മടക്കി വെക്കൽ ഈ പറഞ്ഞ വാഷിംഗ് എല്ലാം എൻ്റെ പരിപാടിയാണ് കേട്ടോ. അപ്പം അതിൽ പിന്നെ വിഷ്ണു കൈയടത്തില്ല. അപ്പം നമുക്ക് പോയി മടക്കിയൊക്കെ വെച്ചിട്ട് വരാം. ആ ഓ, അപ്പോൾ ദേ നമ്മുടെ തുണിയൊക്കെ നമ്മൾ മടക്കി വെച്ച് കഴിഞ്ഞു. ഇനി എന്താ പറഞ്ഞാൽ 4 മണിയായിട്ടുണ്ട്. ഞാനിപ്പം കുറച്ച് നാളുകളായിട്ട് 4 മണിയാകുമ്പോഴത്തേക്കും ഒരു ചെറിയൊരു കുട്ടിയൊരു യോഗ ക്ലാസ്സിലൊന്ന് അറ്റൻഡ് ചെയ്യുന്നുണ്ട്. സോ നേരെ പോവാ, വിഷ്ണുവിൻ്റെ ലാപ്ടോപ്പ് തട്ടിപ്പറിക്കുക, യോഗ ക്ലാസ്സിൽ കയറുക, അത്രയേ ഉള്ളൂ കേട്ടോ. ഇനി എല്ലാവരും ജോയിൻ ചെയ്ത് കാണും. സോ ഞാൻ ഇവിടെ നിന്ന് തന്നെയാണ് ചെയ്യുന്നത്, കാരണം ഭയങ്കര സ്ട്രെച്ചസൊക്കെയാണ് കേട്ടോ. അധികം അങ്ങനെ ഒരു ഭയങ്കര എന്താ പറയുക, ഇതൊന്നുമല്ല, സംഭവമൊന്നുമല്ല. സോ ഐ മേക്ക് ഷുവർ സ്ട്രെച്ചസ് എല്ലാം ഒന്ന്. ശരിക്കും പറഞ്ഞാൽ ഈ ഈവനിങ്ങിൻ്റെ പരിപാടികളൊക്കെ ഇതേ കഴിഞ്ഞ് കഴിഞ്ഞ് വരുവാണ്. നമ്മൾ തുണി അടുക്കി വെച്ചു, യോഗയൊക്കെ ചെയ്തു, വെള്ളമൊക്കെ നനച്ചു ചെടികൾക്ക്. വിഷ്ണു ഇങ്ങനെ ഓൾമോസ്റ്റ് കഴിഞ്ഞു വരുന്നു. എന്താ ഈവനിങ് എന്ത് കുക്ക് ചെയ്യണം എന്നുള്ളതാണ് ഇനി ഞങ്ങളുടെ ഒരു ഇത്. അത് ഈവനിങ് സ്നാക്കാണ് കേട്ടോ, ഡിന്നർ അല്ല ഇപ്പോൾ ഞങ്ങൾ ഉണ്ടാക്കുന്നത്. എന്നാ വേണം, എന്നാ വേണപ്പാ? എന്തെങ്കിലും ചിക്കൻ ഇരിപ്പുണ്ട്. ചിക്കൻ വെച്ച് എന്തെങ്കിലും ഉണ്ടാക്കിയോ? ചിക്കൻ ബോൾസ് ഉണ്ടാക്കട്ടെ. അതായത് ചിക്കൻ കട്ട്ലറ്റ് ഉണ്ടാക്കാനേ ഈ പറഞ്ഞാൽ കുറേ പ്രോസസ് ഇല്ല. ഇത് എളുപ്പത്തിന് ഞങ്ങൾ ചെയ്യുന്ന, ഞാൻ ചെയ്യുന്ന ഒരു ചെറിയൊരു പരിപാടി ഉണ്ട് കേട്ടോ. എളുപ്പ പരിപാടി, എളുപ്പ പരിപാടി. അപ്പോൾ നമുക്ക് പോയി ടീയും ബാക്കി സ്നാക്സിനുള്ള കാര്യങ്ങൾ നമുക്ക് റെഡിയാക്കാം. അപ്പോൾ നമ്മുടെ സ്നാക്ക് ടൈം ഡേ തുടങ്ങാൻ പോവാണ് കേട്ടോ. സ്നാക്ക് ഒന്ന് റെഡിയാക്കി വെച്ചിട്ട് നമുക്ക് ചായയിലേക്ക് കിടക്കാം. ഒരു ബ്രെഡിൻ്റെ ഒരു പാക്കറ്റ് ഉണ്ടായിരുന്നു, അപ്പോൾ എന്തായാലും രണ്ടു ദിവസം കൂടെ അത് കംപ്ലീറ്റ് ചെയ്യണം. സോ ബ്രെഡ് വെച്ചിട്ടൊരു ചെറിയ കുട്ടി സ്നാക്കാണ്. ഇനി വിഷ്ണുവിൻ്റെ ഹെൽപ്പ് വേണം. വിഷ്ണുവേ, ഇത് ചിക്കൻ കൊണ്ടിട്ടുള്ളൊരു സംഭവമാണ് കേട്ടോ. ചിക്കൻ ബോൾസ് എന്നാണ് പറയുന്നത്, ചിക്കൻ ചീസ് ബോൾസ് നമ്മൾ കേട്ടിട്ടില്ല. അതിൻ്റെ അകത്ത് ചീസ് വെക്കുന്ന, ഇത് ചീസില്ല, കുറച്ചുകൂടെ ഹെൽത്തി വേർഷനാണേ. ഞാനപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, ബ്രെഡ് ഒന്ന് കൊണ്ടുപോയി ഒന്ന് ഒന്ന് പൊടിച്ചെടുക്കാനുണ്ട്. അപ്പോൾ മിക്സിയിൽ നമുക്കൊന്നും കൊണ്ടുപോയി പൊടിച്ചിട്ട് തരാം. ബ്രെഡ് ഇതേ നല്ലോണം പൊടിച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ കട്ട്ലറ്റിനൊക്കെ ചെയ്യുന്ന പോലെ തന്നെ ഇത് നമുക്ക് എന്നിട്ട് ഒരു പ്ലേറ്റിലോട്ട് അത് മാറ്റി വെക്കാം കേട്ടോ. നമുക്ക് ഈ ബ്രെഡ് പൊടി കുറച്ച് കൂടുതലായിട്ട് പൊടിച്ചാലും കുഴപ്പമില്ല. ഞാൻ സാധാരണ ഫ്രിഡ്ജിൽ വെക്കാറുണ്ട്. ഫ്രിഡ്ജിൽ വെച്ചിട്ട് ചിലപ്പോൾ നമുക്ക് ഡ്രൈ റോസ്റ്റ് ചെയ്ത് ചിലപ്പം നമ്മുടെ ഈ കോക്കനട്ട് ബർഫിയൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിലൊക്കെ ഇടാൻ പറ്റുന്ന നല്ല ഇതാണ്. അപ്പം കുറച്ച് കൂടുതൽ പൊടിച്ചതുകൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇത് ചെയ്യാം. അപ്പോൾ ബ്രെഡ് ഇതേ നന്നായിട്ട് ഞാൻ പൊടിച്ചിട്ട് ഇവിടെ മാറ്റി വെക്കുകയാണ്. സോ ചിക്കൻ ഇന്നലെ നമ്മൾ മേടിച്ചത് ഞങ്ങൾ ഫ്രീസ് ചെയ്ത് വെച്ചേക്കായിരുന്നു. ഇപ്പോൾ ഇതേ ഇത് ബോൺലെസ് ചെസ്റ്റ് പീസാണ് ചിക്കൻ്റെ. അത് ഞങ്ങൾ ഡീപ് ഫ്രീസിംഗ് ഒക്കെ മാറ്റിയിട്ട് ഇനി അത് ചെറുതായിട്ട് വിഷ്ണു ഒന്ന് എനിക്കൊന്ന് കട്ട് ചെയ്ത് തരാനുണ്ട് കേട്ടോ. രണ്ട് തുണ്ട് ഇഞ്ചി, ഒരു 4-5 വെളുത്തുള്ളി, ഒരു 3-4 പച്ചമുളക് നമ്മുടെ ഇഷ്ടത്തിന്. ഇത്രയാണ് നമുക്ക് സ്പൈസിൻ്റെ ലിസ്റ്റിൽ വേണ്ടുന്നത്. പിന്നെ അല്ലാണ്ട് പൗഡേഴ്സായിട്ട് പൊടികളായിട്ട് നമുക്ക് വേണ്ടുന്നത് വേറെ ഒന്നുമില്ല, ഉപ്പും കുരുമുളക് പൊടിയും പിന്നെ നമ്മുടെ മുളക് പൊടിയും, ഇത്രയേ ഉള്ളൂ. ചിക്കൻ നല്ലതുപോലെ കഴുകി അരിഞ്ഞത് വേണം, നാരങ്ങാ നീര് വേണം, ബ്രെഡ് ക്രംസ് വേണം, ഇത്രയേ വേണ്ടുള്ളൂ. കഴുകി വൃത്തിയാക്കി അരിഞ്ഞു വെച്ചിരിക്കുന്ന ചിക്കൻ ബോൺലെസ് ആണ്, ചെസ്റ്റ് പീസാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അത് ഞാൻ ദേ മിക്സിയിലേക്ക് ഇടുകയാണ്. ഇത് 450 ഗ്രാം ഉണ്ട് തോന്നുന്നു. ഇന്നലെ 1 കിലോ മേടിച്ചു, ഒരു 500 ഗ്രാം ഒക്കെ നമ്മൾ എടുത്തു. 2 പാക്കറ്റിലായിട്ടായിരുന്നു മേടിച്ചേട്ടോ. ഇതിലേക്ക് നമ്മൾ ഇഞ്ചി 2 തുണ്ട് ഇഞ്ചി ഇട്ടു, വെളുത്തുള്ളി, ഒരു 4 പച്ചമുളക്. കാരണം ഞങ്ങൾക്ക് ഇവിടെ ഇത്തിരി എരി വേണ്ടുന്ന ആൾക്കാരായതുകൊണ്ടാണ് കേട്ടോ. പിന്നെ ഇടേണ്ടത് നമ്മുടെ ബ്രെഡ് ക്രംസ് ആണ്. ബ്രെഡ് ക്രംസ് ഞാനിപ്പോൾ ആവശ്യത്തിനുള്ളത് ഇടുന്നുള്ളൂ. ഒരു പാതി മതി തോന്നുന്നു നമുക്ക്. ബ്രെഡ് ക്രംസ് ഇടുന്നു, കുരുമുളക് പൊടി, മുളക് പൊടി അതുപോലെ തന്നെ രണ്ടും ഒരേ അളവിനാണ്. ആ ഒരു കളർ കിട്ടാൻ ഇത് പകുതി കാശ്മീരി ഉണ്ട്, പകുതി നമ്മൾ തന്നെ വീട്ടിൽ വറ്റൽ മുളക് വാങ്ങിച്ച് പൊടിച്ച് ഉണക്കിയെടുത്തതും ഉണ്ട്. അപ്പം അത് ഇത്ര ഇട്ടു. പിന്നെ ഇടുന്നത് പിങ്ക് സോൾട്ടാണ്, ഏതെങ്കിലും എനി സോൾട്ട് ഇസ് ഫൈൻ.
അപ്പൊ ഇത്രയേ ഉള്ളൂ. ഇതൊന്ന് നമ്മൾ മിക്സിയിൽ കൊണ്ടുപോയിട്ട് നല്ലോണം ഒന്ന് അടിച്ചെടുക്കുകയാണ്. എന്നിട്ട് അത് ചെറിയ ബോൾസ് ആക്കിയിട്ട് എണ്ണയിലിട്ട് നമ്മൾ പൊരിച്ചെടുക്കും. ഇത്രയേ ഉള്ളൂ കാര്യം, വളരെ സിമ്പിളാണ്. 20 മിനിറ്റ്സ് ഉണ്ട്. ഇനി പെട്ടെന്ന് പറയാതെ ഗസ്റ്റ് കയറി വന്ന് ഫ്രണ്ട്സ് കയറി വന്ന് പേടിക്കേണ്ട, ചിക്കൻ ഉണ്ടെങ്കിൽ റെഡി. സോ നമ്മൾ മിക്സ് ചെയ്യുന്നതേ നല്ലോണം അരച്ച് വെച്ചതാണ്. അപ്പം ഇനി ഉള്ളത് ഇതിങ്ങനെ നമുക്ക് പിന്നെ ബ്രെഡ് ക്രംസും കൂടി ഇട്ട് മിക്സ് ചെയ്യണം കേട്ടോ. ഇത് നമ്മളൊന്ന് കയ്യിലൊന്ന് ഉരുട്ടിയെടുക്കാൻ പോവാണ്. ഉരുട്ടി ബോൾസായിട്ട് ഞാൻ സാധാരണ ചെയ്യുന്ന എന്താ പറഞ്ഞാൽ, ഇപ്പോൾ വിഷ്ണുവിന് എനിക്കും കൂടെ ആണെങ്കിൽ ഒരു 8 എണ്ണം 10 എണ്ണത്തിൻ്റെ ആവശ്യമേ ഉള്ളൂവേ. എന്നിട്ട് ബാക്കി ഞാൻ ഉരുട്ടി ഫ്രീസറിനകത്ത് വെക്കും. ഫ്രീസറിനകത്ത് വെച്ചാൽ നമുക്ക് വേറെ എല്ലാവരും വരുമ്പോൾ എടുത്ത് ഡീപ് ഫ്രൈ ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പോൾ വളരെ എളുപ്പമാണ്. സോ ഞാനിപ്പോൾ കാണിക്കാൻ വേണ്ടി ആവശ്യത്തിനുള്ളത് ഇപ്പോൾ ചെയ്യുന്നുള്ളൂ കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മുടെ മീറ്റ് ബോൾസ് ഇതേ റെഡി ആയിട്ടുണ്ട്. 1, 2, 3, 4, 5, 6, 7, 8 എണ്ണം ഉണ്ട്. 5 എണ്ണം വിഷ്ണുവിന്, 3 എണ്ണം എനിക്ക്. അതാണ് ഞങ്ങളുടെ ഇന്നത്തെ കണക്ക് കേട്ടോ. അപ്പോൾ ഈ പ്രൊസീജിയർ ഒന്നും വേണ്ടല്ലോ. അപ്പോൾ ഞങ്ങളുടെ മീറ്റ് ബോൾസ് ഞാൻ ദേ പ്രിപ്പയർ ചെയ്യാൻ പോവാണ്. എല്ലാം ശരിക്കും ഒന്ന് മിക്കവാറും അമ്മമാർക്കൊക്കെ അറിയുന്നൊരു കാര്യം കേട്ടോ, വലിയ സംഭവമൊന്നും ഇല്ല. വെക്കുന്നു, വയ്ക്കുന്നു. അപ്പം ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ആട്ടിയ എണ്ണ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി വെളിച്ചെണ്ണ നല്ലോണം ചൂടാകുന്ന വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ചൂടായി തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് ഡിപ്പ് ചെയ്ത് കൊടുക്കാം. സോ നമ്മുടെ മീറ്റ് ബോൾസ്, ചിക്കൻ ബോൾസ് ദേ റെഡി ആയി കഴിഞ്ഞു. നല്ലോണം എണ്ണ ഡ്രെയിൻ ചെയ്തിട്ടെടുത്താൽ അത്രയും നല്ലത്. ഇനി ഒരെണ്ണം കൂടെ ഉള്ളൂ. ഞാൻ എല്ലാം ഇങ്ങ് ആക്കി എടുത്തു, കാരണം നമ്മുടെ ക്യാമറയിലെ ചേട്ടന്മാർക്ക് എല്ലാവർക്കും വേണമല്ലോ. സോ ഇതാണ് എൻ്റെ മീറ്റ് ബോൾസ്. ദിസ് ഇസ് വെരി ടേസ്റ്റി കേട്ടോ. സെറ്റല്ലേ നമ്മൾ. ഇനി ഞാൻ കുറച്ച് നമ്മുടെ സോസ് ഞാൻ യൂസ് ചെയ്യുന്നത് ആക്ച്വലി ടൊമാറ്റോ കെച്ചപ്പല്ല ഞാൻ യൂസ് ചെയ്യുന്നത്, തായ് സ്വീറ്റ് ചില്ലി സോസാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. എനിക്ക് ഇതിൻ്റെ ഒരു ഫ്ലേവറിംഗ് ആണ് കേട്ടോ എനിക്കിഷ്ടം. പിന്നെ ടൊമാറ്റോ കെച്ചപ്പിൻ്റെ ആരാധകരുണ്ടെങ്കിൽ ക്ഷമിക്കണം, ഞാൻ ഇതാണ് യൂസ് ചെയ്യുന്നത്. ദിസ് ഇസ് ഈക്വലി ടേസ്റ്റി ലൈക്ക് ടൊമാറ്റോ പോലെ. കുറച്ചൊരു ടിങ്ക് ഓഫ് ഒരു മധുരത്തിൻ്റെ ഒരു അംശം കൂടെ കാണും. അപ്പോൾ ചിക്കൻ്റെ ഒരു നല്ല സ്പൈസിനെസ്സും ഈ മധുരവും കൂടെ ചേരുമ്പോൾ കിഴി. അപ്പോൾ നമ്മുടെ മീറ്റ് ബോൾസ് വിത്ത് തായ് ചില്ലി സ്വീറ്റ് സോസ് റെഡി. അപ്പോൾ ഇനി ഞാനിത് ഇവിടെ ഒരു അടുപ്പേൽ കോഫിക്ക് വെച്ചു. എനിക്ക് കോഫി ഇല്ലാതെ അറിയാമല്ലോ, എൻ്റെ ബ്ലോഗ് കാണുന്നവർക്കറിയാം കോഫി ഇല്ലാതെ നോ ലൈഫ് ആക്ച്വലി. സോ കോഫിക്ക് വെച്ചു. പിന്നെയാണ് അപ്പം ഞാൻ ആലോചിച്ചത്, ഇന്ന് നട്ട്സ് ഒന്നും തന്നെ നമ്മൾ കഴിച്ചിട്ടില്ല. സോ നട്ട്സ് അല്ല, ഒരു സീഡാണ് ഞാൻ അതും കൂടി ഒന്ന് ഇതാണ് കേട്ടോ. ഞങ്ങൾ നോർമലി ഞാനിവിടെ എല്ലാ ദിവസവും ഇത് ലോട്ടസ് സീഡാണ്, മഖന അങ്ങനെയാണ് ഇതിനെ പറയുന്നത്. ബട്ട്സ് ലോട്ടസ് സീഡാണ് കേട്ടോ. അത് ഇങ്ങനെയായിരിക്കുന്നത്, ഇത് ലോട്ടസ് സീഡാണ്. ഇത് നമ്മുടെ കപ്പലണ്ടി പോലെ ഇല്ലേ, കപ്പലണ്ടി പോലെ നമുക്ക് വറുത്തിട്ട് കുറച്ച് ഉപ്പും കൂടെ ഇട്ടിട്ട് നമുക്ക് കഴിക്കാം. അപ്പോൾ അതും കൂടെ ആകുമ്പോഴത്തേക്കൊരു ഫുൾ മീൽ ആവുമല്ലോ ഈവനിങ്. അപ്പോൾ അതൊന്ന് ഞാൻ വറുക്കാൻ പോവാണ്. നല്ല തുടച്ച എണ്ണ, മറ്റേ വെള്ളമായ ഒന്നും ഇല്ലാത്തൊരു ഇതിലേക്ക് വെച്ചു. സീഡ്സ് കുറച്ചിട്ടു. കോഫിയുടെ വെള്ളം ദേ തിളച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പം തിളയ്ക്കും, ഇപ്പം തിളയ്ക്കും. എവിടെ എൻ്റെ കോഫി പൗഡർ? കോഫി പൗഡർ, കോഫി റെഡി. അപ്പം ഇത് ഒന്ന് ഡ്രൈ റോസ്റ്റ് ആവട്ടെ. നമ്മുടെ ഈവനിങ് സ്നാക്കൊക്കെ റെഡിയായി. ഉപ്പും കൂടെ ഒന്നിട്ടു, ഉപ്പ് ഇച്ചിരി ഇട്ടാൽ മതി. പ്ലസ് നമ്മുടെ മീറ്റ് ബോൾസും എല്ലാം റെഡി ആയിട്ടുണ്ട്. സ്വീറ്റ് ചില്ലി സോസിൽ മുക്കിയാലെ ഫ്ലേവർ ഇട്ടിട്ടുണ്ട്. അങ്ങനെയുണ്ട്. ഞങ്ങളുടെ ഈവനിങ് റുട്ടീൻസ് ഏറെക്കുറെ ഇങ്ങനെയൊക്കെ തന്നെയാണ്. ഞങ്ങൾ രണ്ടുപേരും വീട്ടിലുണ്ടെങ്കിൽ ഞങ്ങൾ ഒരുമിച്ച് ഇതുപോലെ കുക്ക് ചെയ്ത് കഴിക്കും, ടി വി കാണും, അങ്ങനെ എന്തെങ്കിലുമൊക്കെ. പിന്നെ ചിലപ്പം ഡിന്നർ പുറത്ത് പോയി കഴിക്കും, അല്ലെങ്കിൽ ഇവിടെ തന്നെ വെക്കും അല്ലേ. അപ്പോൾ എന്തായാലും ഞങ്ങളുടെ ഈവനിങ് റുട്ടീൻ ഇത്രയാണ്. മറക്കണ്ട, ഈവനിങ് ആണെങ്കിലും മോർണിംഗ് ആണെങ്കിലും നൂൺ ആണെങ്കിലും സെൽഫ് കെയറിനുള്ള സമയം നമ്മളത് കൊടുത്തന്നെ മതിയാണ്. അപ്പോൾ ഇന്ന് ഞാൻ നല്ല നുവയുടെ മോയ്സ്ചറൈസറും ഫേസ് വാഷൊക്കെ പറഞ്ഞില്ലേ, അപ്പോൾ അതിൻ്റെ എല്ലാം ലിങ്ക് അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കൊടുത്തേക്കാം. മറക്കണ്ട, മീറ 20 എന്ന കൂപ്പൺ കോഡാണെങ്കിൽ 20% നമുക്ക് ഓഫർ ഇവിടെ കിട്ടും കേട്ടോ. അപ്പോൾ സെൽഫ് കെയർ ഇസ് സെൽഫ് റെസ്പെക്ട്. ആൻഡ് ഇതുപോലുള്ള കുറച്ച് കുട്ടി മൊമെൻസ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാമല്ലേ വിഷ്ണുവേ. ഓക്കെ, താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.